ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തുന്നത് ഹെലോബോക്സ് 8 എന്ന ഹെലോബോക്സ് കമ്പനിയുടെ പുതിയൊരു ബോക്സിനെ പറ്റിയാണ് അതിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ കംപ്ലീറ്റ് റിവ്യൂവും അതുപോലെ പിക്ചർ ക്വാളിറ്റിയും മറ്റ് വിശേഷങ്ങളും പങ്കുവെക്കുക എന്നതുകൊണ്ട് തന്നെയാണ് ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഏതായാലും ആ ബോക്സിനെ പറ്റി കൂടുതൽ പരിചയപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ബോക്സ് ഒരു മുതലാണെന്ന് തന്നെ നമുക്ക് വ്യക്തമാകും അതിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം ഞാനിന്ന് ഉപയോഗിക്കുന്നുണ്ട് ഈ ബോക്സ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത് അപ്പം ഹെലോ ബോക്സിൻ്റെ മറ്റു ബോക്സുകളിൽ നിന്ന് ഈ ബോക്സ് എത്രമാത്രം വ്യത്യസ്തമായിരുന്നിരിക്കുന്നുവെന്നും മറ്റു ബോക്സുകളിൽ നിന്ന് ഇതിനുള്ള പ്രത്യേകിച്ച് വിശേഷാലുള്ള അതിനുള്ള മറ്റ് പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ എന്തൊക്കെയാണ് എന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും വിശദീകരിക്കുന്നുണ്ട് തുടർന്ന് അങ്ങോട്ട് എല്ലാവരും കാണുക ഹെലോ ബോക്സ് എന്ന ബ്രാൻഡിനെയും കേൾക്കാത്തവരായിട്ട് ആരുമില്ല കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെങ്ങും തരംഗമായ ചൈനീസ് നിർമ്മിതമായ ഏറ്റവും നല്ല ഗുണമുള്ള അതായത് മിനിമം തുകക്ക് നമുക്ക് ഏറ്റവും അധികം ഫംഗ്ഷൻസ് പ്രദാനം ചെയ്യുന്ന ഒരു ബോക്സാണ് ഹെലോ ബോക്സ് ഈ ഹെലോ ബോക്സിൻ്റെ ഇപ്പോൾ ഇറക്കിയതിൽ വെച്ച് അവസാന ശ്രേണിയിൽ വരുന്ന ഒരു ബോക്സാണ് ഹെലോ ബോക്സ് 8 ആദ്യം വേറൊരു ബോക്സ് ഇറങ്ങിയാലും പിന്നീട് അതിനുള്ള ഡിഫാൾട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് രണ്ടാമത് പരിഹരിച്ച് പുതിയ ഒരു ബോക്സായിട്ട് ഹെലോ ബോക്സ് 8 ന്യൂ വെർഷൻ എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മെനു 3 ടൈപ്പ് മെനു ആണ് പച്ച നീല ചുവപ്പ് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് അതിനെപ്പറ്റിയാണ് കൂടുതൽ വിശദീകരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങിനെ പറ്റി നമുക്ക് ആദ്യം ഒന്ന് പറയാം നോക്കുമ്പോൾ തന്നെ വളരെ നല്ല ചതുരാകൃതിയിലുള്ള ഒരു ബോക്സാണ് ഫൈബർ കവറാണ് ഫൈബർ പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ കാണുക ഇതിൻ്റെ പിറകിൽ LNB കണക്ട് ചെയ്യുന്ന ഇൻപുട്ട് കേബിൾസ് നമ്മളെ ആൻറ്റിനയിൽ നിന്നുള്ള സിഗ്നൽ കണക്ട് ചെയ്യാനുള്ള ഇൻപുട്ട് കേബിൾസ് അതുപോലെ തന്നെ DVB-T2 അതായത് ടെറസ്ട്രിയൽ ട്രാൻസ്മിഷൻ ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള പോർട്ട് അല്ലെങ്കിൽ കേബിൾ TVയുടെ പോർട്ട് RF ആണ് DVB-T2 അഥവാ RF നമ്മൾ കേബിൾ കണക്ഷൻ കൊടുക്കുക അതിൽ പിന്നെ നമുക്ക് HDMI കണക്ട് ചെയ്യുന്ന HD പോർട്ട് അതുപോലെ ഡയറക്റ്റ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതർനെറ്റ് കേബിള് അതുപോലെ ഓഡിയോ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള AV ഔട്ട് അതായത് ജാക്ക് ഓഡിയോ ജാക്ക് എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ ഓഡിയോ എടുക്കുന്ന പോലെയുള്ള AV ഔട്ട് അതുപോലെ പവർ പിന്ന് അതായത് നമ്മൾ അഡാപ്റ്റർ കുത്താനുള്ള 5 വോൾട്ടിൻ്റെ DC ഇത്രയുമാണ് നമുക്ക് ഇതിൻ്റെ പുറകു വശത്ത് കാണുന്നത് ഫ്രണ്ട് വശത്ത് ഇൻപുട്ട് പാനലിൽ നമ്മൾക്കിപ്പം നോക്കിയാൽ കാണില്ല അത് ഓൺ ചെയ്താൽ മാത്രമേ കാണുകയുള്ളൂ അതുപോലെ മുൻഭാഗത്ത് മുകളിലായിട്ട് നമുക്ക് ഒരുപാട് മെനു ചിത്രങ്ങൾ കാണാൻ പറ്റും അതിൻ്റെ ഫംഗ്ഷൻസ് ഒന്ന് പ്ലേ ചെയ്യാനുള്ള ചാനലൊക്കെ മൂവ് ചെയ്യിക്കാനുള്ള ആണ് വളരെ നല്ല ഒരു മെറ്റീരിയലിൽ നിന്നാണ് ഒരു ഫൈബർ ബോക്സാണ് ഫൈബറിൽ നിന്ന് ഫൈബർ പ്ലാസ്റ്റിക് ആണ് ടൈപ്പ് നല്ല മെറ്റീരിയലാണ് പെട്ടെന്ന് വീണാലൊന്നും പൊട്ടുകയൊന്നുമില്ല വളരെ നല്ല കളർഫുള്ളാണ് നല്ലൊരു ബോക്സാണ് ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ നീളവും അത്രയും തന്നെ വീതിയുള്ള ചതുരാകൃതിയിലുള്ള ഒരു ബോക്സാണ് ഈ ഹെലോ ബോക്സ് 8 എന്തുമാത്രമല്ല ഇതിൻ്റെ സെക്കൻഡ് വെർഷൻ ഇവർ ഇറക്കുന്നത് കഴിഞ്ഞ ജൂണിന് ശേഷമാണ് ഞാനിത് വാങ്ങുന്നത് സെപ്റ്റംബറിലാണ് വാങ്ങിയത് ഏകദേശം അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞ ഉടനെ AliExpress നിരോധിക്കുകയും ചെയ്തു അതായത് അതിൻ്റെ പിന്നെ ഓൺലൈൻ വഴിയുള്ള സെയിൽസ് ഇന്ത്യയിലേക്ക് നിരോധിച്ചു കൂടാതെ വെബ്സൈറ്റ് വഴിയും ഇന്ത്യയിലേക്ക് ഇല്ല എന്തുമാത്രമല്ല ഇതിൻ്റെ മുകൾ വശം നോക്കുക ഒരു സ്ക്വയർ ആകൃതിയിൽ ഉള്ള കൃത്യമായിട്ട് ബ്ലാക്ക് കളറാണ് പിന്നെ അതിലെ മോൾ ഭാഗത്ത് നിന്നാണ് കുറച്ച് പവർ ബട്ടൺ ഉണ്ട് അങ്ങനെ കുറച്ച് ബട്ടൺസ് ഉണ്ട് ഫ്രണ്ട് പാനലാണ് അപ്പോൾ അതിൻ്റെ വശങ്ങളിലായിട്ട് USB ഉണ്ട് പഴയ വെർഷന് USB ഇല്ല അതാണ് ഇത് നല്ല വ്യത്യാസം നമുക്ക് പഴയ വെർഷനും പുതിയ വെർഷനും ഓൾഡ് വെർഷനും ന്യൂ വെർഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ ആ ഒരു USB പോർട്ട് ഉണ്ട് ഇൻബിൽട്ട് വൈഫൈ ആണെന്ന് പറഞ്ഞല്ലോ അപ്പം ഒരു USB നമുക്ക് ധാരാളം മതി കാരണം 2 USBകൾ സാധാരണയായിട്ടൊന്ന് വൈഫൈ സ്റ്റിക്ക് ഉണ്ടാകുമ്പം ഒന്ന് മീഡിയ പ്ലെയർ USB വഴി പ്ലേ ചെയ്യാനുമാണ് 2 USB സാധാരണ എല്ലാ റിസീവറിലും ഉണ്ടാകുന്നത് പക്ഷേ ഇതിനതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഒരു USB മാത്രം നമുക്കിത് മതിയാവും കാരണം എന്തെന്നാൽ ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുകയാണ് ഒരു റിസീവറിനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റി അതിൻ്റെ സെൻസിറ്റിവിറ്റിയാണ് 1. ക്വാളിറ്റി സെൻസിറ്റിവിറ്റി 2. ക്വാളിറ്റി യൂസർ ഫ്രണ്ട്ലി 3. കൃത്യമായിട്ട് അപ്ഡേഷൻ തരണം എന്തുമാത്രമല്ല ഒരുവിധം ഓട്ടോ റോൾസ് ഫംഗ്ഷൻ കൃത്യമായിട്ട് അപ്ഡേഷൻ തരുന്ന ബോക്സുകളിൽ ഓട്ടോ റോൾ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ബോക്സാണ് നമ്മൾ തേടുന്നതെങ്കിൽ ഹെലോ ബോക്സാണ് ഏറ്റവും ബെസ്റ്റ് ആ ഹെലോ ബോക്സിൽ തന്നെ വില കൂടിയ മോഡലും വില കൂടിയ മോഡൽ എന്ന് പറഞ്ഞാൽ മറ്റ് ബോക്സുകളെ അപേക്ഷിച്ച് വലിയ വിലയൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ മെനു സിസ്റ്റം നോക്കുക ചാനൽ ലിസ്റ്റ് ഇൻസ്റ്റാളേഷൻ ടൂൾസ് ഉണ്ട് ആപ്പ് സിസ്റ്റം എക്സ്പാൻഷൻ മീഡിയ സെൻറ്റർ നെറ്റ്വർക്ക് എന്നിങ്ങനെ
എട്ട് ഗ്രിഡുകളിലായിട്ടാണ് ഇതിൻ്റെ മെനു സിസ്റ്റം. ഈ മെനു സിസ്റ്റം എല്ലാ ഹലോ ബോക്സുകളിലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചില ഗ്രാഫിക്സുകളിലൊക്കെ ചില മോഡലുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. അപ്പോൾ വളരെ നല്ല ഒരു മെനു സിസ്റ്റമാണ്, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കെല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ചാനൽ ലിസ്റ്റിലായാലും അതിൻ്റെ ഇൻസ്റ്റാളേഷനിലായാലും ടൂൾസിലാണെങ്കിൽ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ്. ആപ്പിലാണെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് സോറി ആപ്പിലാണെങ്കിൽ നമുക്ക് ഐ പി ടി വി, അതുപോലെ യൂട്യൂബ്, അതുപോലുള്ള ഓരോ ഒരു കാര്യങ്ങളാണ്. സിസ്റ്റത്തിലാണെങ്കിൽ അതിൻ്റെ ഓഡിയോ സൗണ്ട് കാര്യങ്ങൾ അങ്ങനത്തൊക്കെയാണ്. എക്സ്പാൻഷനിൽ അവിടെ കീ, അതിൻ്റെ കീ സെറ്റപ്പ് അതുമായി ബന്ധപ്പെട്ടതൊക്കെയാണ്. മീഡിയ സെൻറ്ററിൽ നമ്മൾ യു എസ് ബി അല്ലെങ്കിൽ അതർ ഡിവൈസസൊക്കെ കണക്ട് ചെയ്യുന്നെങ്കിൽ നെറ്റ്വർക്ക് നമ്മൾ മൊബൈൽ നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ ഇതിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്ത്, അതുപോലെ എസ്കാം എന്ന സംഭവം അതിൽ നെറ്റ്വർക്കിലാണ് ഉണ്ടാവുക. അതുകൂടാതെ നമ്മുടെ സെർവേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്കിൽ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇത്രയുമാണ് ഇതിൻ്റെ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത്. അതുമാത്രമല്ല ടി വി ചാനൽ ലിസ്റ്റ്, അതിൽ നമ്മൾ റേഡിയോ ചാനൽ ലിസ്റ്റ് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, ഡിലീറ്റ് വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ ഫേവററ്റ് ലിസ്റ്റും കൂടെ ഇതിലുണ്ട്. വളരെ സിമ്പിളായ ഒരു മെനു സിസ്റ്റമാണ്. എല്ലാ ഹലോ ബോക്സിലും ഇതുപോലുള്ള മെനു സിസ്റ്റമാണ് ഉള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വില ഒരു മറ്റ് ഹലോ ബോക്സുകളെ അപേക്ഷിച്ച് 1,300 രൂപ അധികമുണ്ട് എന്ന് മാത്രമല്ല അതിനേക്കാൾ ഒരുപാട് ഫങ്ഷൻസ് നമുക്കിൽ അധികമുണ്ട്. എച്ച് ഇ വി സി ആണ്, എച്ച് ഡി ആണ്. കൂടാതെ നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡി വി ബി പ്ലെയർ എന്നുള്ളതാണ്. ഡി ബി ബി ഫൈൻഡറും നമുക്കിതിൽ ഉണ്ട്, ഡി ബി ബി പ്ലെയറും ഉണ്ട്. ഡി ബി ബി പ്ലെയർ വഴി നമുക്ക് എക്സ്ട്രാ ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയോ കണക്റ്റ് ചെയ്ത ഡിവൈസിൽ നിന്ന് മീഡിയകൾ പ്ലേ ചെയ്യാം. ഇതിൽ ഇൻസ്റ്റാളേഷൻ നോക്കാം, മറ്റെല്ലാവരിലും സാറ്റലൈറ്റ് മാത്രമാണ്. ഇതിൽ ടെറസ്ട്രിയൽ ഉണ്ട്, നമ്മൾ കേബിൾ നെറ്റ്വർക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ഡി ബി ബി ടി ടു എന്നറിയപ്പെടുന്ന ടെറസ്ട്രിയൽ നെറ്റ്വർക്ക്, നമ്മുടെ ഇന്ത്യയിലൊന്നും അങ്ങനെയില്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ ടെറസ്ട്രിയൽ നെറ്റ്വർക്കുകൾ. പണ്ട് നമ്മളെ ഏരിയയിലൊക്കെ ഉണ്ടായ ദൂരദർശൻ്റെ ഒക്കെ അവസ്ഥയില്ല, അതുപോലെ ബ്രിട്ടനിലൊക്കെ ബി സ്കൈ ബിയുടെ ഒക്കെ, യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് കൺട്രീസിലൊക്കെ ടെറസ്ട്രിയൽ ട്രാൻസ്മിഷൻ ഉണ്ട് റഷ്യയിൽ. അപ്പോൾ സാറ്റലൈറ്റ് കണക്ഷൻ വേണമെങ്കിൽ ഡി ബി ബി എസ് ടു ടെറസ്ട്രിയൽ, അതുപോലെ നമ്മൾ സാധാരണ കേബിൾ കൊടുക്കണമെങ്കിൽ നമുക്ക് കോയാക്സൽ കേബിൾ ഇതുവഴി ആർ എഫ് വഴി കേബിൾ കണക്ഷൻ കൊടുക്കാവുന്നതാണ്. അങ്ങനെ മൂന്ന് തരത്തിലുള്ള നമുക്ക് ഇൻപുട്ടുകൾ, ഇൻപുട്ട് ഡിവൈസസ് ഇതിൽ കൊടുക്കാൻ പറ്റും. ഇത് ടെറസ്ട്രിയൽ കണക്ഷനാണ് ഇംഗ്ലണ്ടിലെ. നമ്മളിവിടെയൊന്നും ദൂരദർശൻ ഡി ടി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിന് വലിയ പബ്ലിസിറ്റി ഇല്ലാതെ ദൂരദർശൻ എല്ലാ നിലയങ്ങളും പൂട്ടുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പം അതില്ലാതെ നമുക്ക് ഇതിനെ കൊണ്ട് വലിയ കാര്യമില്ല. ടെറസ്ട്രിയൽ നെറ്റ്വർക്ക് നമുക്ക് ഇവിടെ ഇല്ല, അവിടെ സ്റ്റാൻഡേർഡ് ഡി വി ബി ടി ടു എന്നുള്ള സ്റ്റാൻഡേർഡാണ്. അത് നമുക്ക് വർക്ക് ചെയ്യും, ഓരോ കൺട്രീസിൽ പ്രത്യേക സിസ്റ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെയാണ് ഇതിൽ, അത് ഒരുപാട് രാജ്യങ്ങളുടെ ഇത് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം വെച്ച് നോക്കിയാൽ നമുക്ക് ഇതിനെക്കൊണ്ട് കാര്യമില്ല. വിദേശ രാജ്യങ്ങളാണെങ്കിൽ ഇതിനെക്കൊണ്ട് ഉപകാരപ്രദം ആയിരിക്കും. അതായത് ടെറസ്ട്രിയൽ കണക്ഷൻ എടുത്താൽ പണ്ടത്തെ പോലെ വലിയ ആൻറ്റിനകളൊന്നും ആവശ്യമില്ല, അതായത് ഡിജിറ്റൽ നെറ്റ്വർക്കിലാണ് ഇപ്പോൾ വരുന്നത്. കേരളത്തിലും തിരുവനന്തപുരത്ത് മുമ്പ് കിട്ടിയിരുന്നു. എന്ന് മാത്രമല്ല ഇതിൻ്റെ ടൂൾസ് നോക്കുക, അതിൻ്റെ ഇൻഫോർമേഷൻ, റിസീവറിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്ത ഏത് ഡേറ്റ്, അതിൻ്റെ കാര്യങ്ങൾ, ചിപ്പ് അതിൻ്റെ കാര്യങ്ങളൊക്കെ, ചിപ്പ് സെറ്റ് ഉണ്ടാവില്ല, ബാക്കി ഹാർഡ്വെയർസ് വിവരങ്ങളൊക്കെ ഉണ്ടാവും. ഫാക്ടറി റീസെറ്റ് ആവുക, നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ചെയ്യുക, യു എസ് ബി അപ്ഗ്രേഡ് ചെയ്യുക, അതുപോലെ ഇതിൽ പ്രധാനമായിട്ടുള്ള സ്മാർട്ട് ആർ സി യു, അതായത് റിമോട്ട് നമ്മൾ പെയറിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സ്ട്രീം ഔട്ട്, പ്രധാനപ്പെട്ട ഡിവൈസാണ് സ്ട്രീം ഔട്ട്. നമ്മുടെ ഈ ഡിവൈസ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന, അതായത് വൈഫൈയിലൂടെ കണക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് സ്ട്രീം ഔട്ട്. അപ്പോൾ അതിലൊരു കോഡ് വരും, ആ കോഡ് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താൽ വൈഫൈയായി ബന്ധപ്പെട്ടിട്ടാണ്, വൈഫൈയുടെ സഹായത്താൽ റിസീവറിലുള്ള ചാനലുകൾ നമ്മൾ കമ്പ്യൂട്ടറിൽ പ്ലേ ചെയ്യാനാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ലാപ്പിലോ പ്ലേ ചെയ്യാനാണ് സ്ട്രീം ഔട്ട് എന്നുള്ള സംവിധാനം. ഈ മൂന്ന് ഹലോ ബോക്സിൽ കൂടെ സ്ട്രീം ഔട്ട് എന്നുള്ളത് ഹലോ ബോക്സ് 8 മാത്രമാണ്. അതുകൂടാതെ ഇതിൽ നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ഹലോ ബോക്സ് 1.5 വർഷം മുമ്പ് നിർത്തിയിട്ടുണ്ടെങ്കിലും ഇതിലിപ്പോഴും നെറ്റ്വർക്ക് അപ്ഗ്രേഡ് വഴി നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റായ ഫോം വെയർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ നെറ്റ്വർക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നെറ്റ്വർക്കിന് എന്തെങ്കിലും എറർ വന്നാൽ ഐ സി ഡെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡെഡായാൽ ഒരുവിധം നമുക്ക് ഓട്ടോ ബേൺ ഫയൽ വെച്ച് ആ ഐ സിയെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാം, അല്ലാതെ മറ്റു രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇൻഫോർമേഷനിൽ നോക്കിയാൽ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റായ ഫോം വെയറാണ് ഞാൻ കയറ്റിയത്, 373. അപ്പോൾ ഞാനിത് യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നിലവിലുണ്ടായിരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഫോം വെയറാണ് മെയ് മാസം 21/5/2021 വന്ന ഫോം വെയർ. അപ്പോൾ അതുപോലെ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, dbbplayer@126.com. അതുപോലെ നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ എസ്കാം പുതുക്കുന്നുണ്ടെങ്കിൽ ഈ അഡ്രസ്സിലേക്ക് മെയിൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ പറയും, അത് സ്കാൻ ചെയ്ത ഉടനെ നമുക്കൊരു മെസ്സേജ് വരും ഇത്ര പൈസ കട്ടാവുന്നെന്ന് പറയും. 1 വർഷത്തേക്ക് 800 രൂപയാണ് സാധാരണ എസ്കാമിനായിട്ട് ഇവർ ഈടാക്കുന്നത്. ഇപ്പോൾ 1 വർഷത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ടോട്ടൽ 2 വർഷത്തേക്ക് എസ്കാം നമ്മൾ പുതുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും.
അപ്പോൾ നെറ്റ്വർക്ക് അപ്ഗ്രേഡ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് അതിൽ ഡാറ്റകളൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സേവ് ഡാറ്റ എന്ന് ചെയ്യുന്നു. അതുപോലെ ഇതിൻ്റെ മറ്റ് ആപ്പുകളാണ് DBB ഫൈൻഡർ ഉണ്ട്, അതുപോലെ DBB ഫൈൻഡർ വെച്ച് നമുക്ക് സിഗ്നൽ എടുക്കാം. സ്ട്രീം ഔട്ട് എന്ന ഡിവൈസാണ്, അതിന് IP അഡ്രസ്സും ഒരു പോർട്ടും വേണം, സ്ട്രീം ഔട്ട് ഓൺ ചെയ്യുകയും വേണം. ബേസിക് ആയിട്ട് നമ്മൾ സ്ട്രീം ഔട്ടിനെ പറ്റി ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു PCയുമായിട്ട് നമ്മുടെ ഇത് കണക്ട് ചെയ്യാനാണ് സ്ട്രീം ഔട്ട് എന്ന ഡിവൈസസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വരുന്ന ആധുനിക ഡിവൈസിലൊക്കെ മിക്കവാറും സ്ട്രീം ഔട്ട് നമുക്കുണ്ട്. സാധാരണ 422 ഒക്കെ പ്ലേ ചെയ്യാൻ സ്ട്രീം ഔട്ട് വഴി സാധിക്കും, പക്ഷേ ഞാനിത് നോക്കിയിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിരുന്നില്ല. എങ്കിലും നമ്മളിത് മറ്റ് ആപ്ലിക്കേഷൻസ് നോക്കുക, യൂട്യൂബ്, IPTV, ലൈവ് IPTV ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു കാര്യം ഞാനിവിടെ വ്യക്തമാക്കുകയാണ്, നമ്മൾ IPTV ബോക്സുകളിൽ കമ്പനിയുടെ ഇൻവിൾട്ടായി വരുന്ന അല്ലെങ്കിൽ ഇൻബിൾട്ടായിട്ട് വരുന്ന കമ്പനിയുടെ ബോക്സുള്ള IPTV കളിൽ നല്ല വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഹലോ ബോക്സ് നമുക്ക് തരുന്നത് സൗജന്യമായിട്ടാണ്. ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ കൃത്യമായ അപ്ഡേഷൻസ് ഇതിന് നമുക്ക് തരുന്നുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ 161 രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ചാനലുകൾ IPTV വഴി തരുന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കേവലം വളരെ ചുരുങ്ങിയ വിലയിൽ 3,400 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബോക്സ്, ആ ബോക്സിൽ നമ്മൾ ഓരോ സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ കൂടെ കൃത്യമായിട്ട് നമുക്ക് സൗജന്യമായിട്ട് IPTV തരുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ തന്നെ ആ റിസീവറിൻ്റെ മൂല്യം നിങ്ങൾക്ക് ആലോചിക്കാം. കാരണം ഒരു വർഷമായി IPTV കട്ടാവാതെ കിട്ടുന്നു. ഓരോ അപ്ഡേഷനിലും കൃത്യമായ മാറ്റങ്ങൾ കമ്പനി അതിൽ തരാറുണ്ട്. ചില ചാനലുകൾ പോകാറുണ്ട്, അതുപോലെ കൂടുതൽ IPTV കൾ അതിൽ ആഡ് ചെയ്യാറുണ്ട്. എന്തായാലും നല്ല വെറൈറ്റിയായി ഒരുപാട് ഓരോ കൺട്രി വൈസ് ലോകത്തിലെ 161 രാജ്യങ്ങളിലെ ഓരോ പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വലിയൊരു നെറ്റ്വർക്ക് സംവിധാനം, ആയിരക്കണക്കിന് അല്ലെങ്കിൽ 1000 കൃത്യമായ ചാനൽ ഞാൻ എണ്ണിയിട്ടില്ല, എന്തായാലും 4,000-5,000 ചാനൽസൊക്കെ ഇതിൽ കാണും. കാരണം ഇന്ത്യയിൽ തന്നെ ചാനൽ സിസ്റ്റം തന്നെ 10-300 ഉണ്ട്. പിന്നെ നമുക്കിതിൽ സിസ്റ്റത്തിൽ നമുക്കൊന്ന് പോയി നോക്കാം, കീ എഡിറ്റ് നോക്കാം, ബിസ് നമുക്ക് സിമ്പിളായിട്ട് ഓട്ടോ ബിസ് ഇതിലുണ്ട്. അതുപോലെ നെറ്റ്വർക്കിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നെറ്റ്വർക്ക് സെറ്റിങ്സിൽ SKM നമുക്ക് അവിടെ എഴുതി കാണാം. അവിടെ നിങ്ങൾ ഓൺ ചെയ്യുക മാത്രമേ വേണ്ടൂ. നെറ്റ്വർക്ക് കണക്റ്റായ ശേഷം നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബ്രോഡ്ബാൻഡോ കണക്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് നെറ്റ്വർക്ക് സെറ്റിങ്സ് ഓക്കെ ആയതിന് ശേഷം SKAMലേക്ക് പോവാം. SKAM+ ഓൺ എന്ന് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അവിടെ കൃത്യമായ കാലാവധി നിങ്ങൾക്ക് കാണിക്കും. അപ്പോൾ ആ കാലാവധിക്കുള്ളിൽ ഒരു വർഷമാണ് ഈ Hellobox 8 SKAM സൗജന്യമായിട്ട് അവരുടെ Hellobox കമ്പനികൾ തരുന്നത്. അപ്പം SKAMനെ പറ്റി അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇൻബിൽട്ട് സെർവറാണ്, 4 hour പോലുള്ള സെർവറാണ്. അതിനെക്കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതുപോലെ ഈ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയിട്ട് നെറ്റ്വർക്ക് കണക്റ്റ് ആയതിനു ശേഷമേ നമുക്ക് മറ്റ് ആപ്പുകളൊന്ന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. IPTV ആയാലും യൂട്യൂബ് ആയാലും യൂപോണോയാലും ഒരുപാട് അപ്ലിക്കേഷൻസുകൾ അതിനകത്തുണ്ട്. അതൊക്കെ പ്ലേ ചെയ്യണമെങ്കിൽ ആദ്യം നെറ്റ്വർക്കുമായിട്ട് നമ്മൾ മൊബൈൽ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ചെയ്തത് മൊബൈലിൻ്റെ വൈഫൈ ടെത്തറിംഗ് വെച്ചിട്ടാണ്, ടെത്തറിംഗ് അല്ല, ഹോട്ട്സ്പോട്ട് വെച്ചിട്ടാണ്. അപ്പോൾ SKAM ഓൺ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ SKAM നിങ്ങൾക്ക് കാണിക്കും. എൻഡാവുന്ന തീയതി 25/10/2021, അതായത് ഈ വരുന്ന 25 ഒക്ടോബർ വരെ മാത്രമേ എനിക്ക് ഈ SKAM കിട്ടുകയുള്ളൂ. അതിനുശേഷം ഞാനത് പുതുക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പുതുക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആക്ടിവേറ്റ് കോഡ് വഴി ചെയ്യാം, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഇമെയിലിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓൺലൈൻ വഴി ഇത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കുറഞ്ഞ വിലകളിൽ തരുന്ന റിസീവറുകളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻ തന്നെയാണ് ഇൻബിൽട്ട് സെർവർ. ഇൻബിൽട്ട് സെർവറിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ വിലക്ക് കൃത്യമായ ഫങ്ഷൻ തരുന്നു എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ മേന്മ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഭാവിയിൽ തീർച്ചയായിട്ടും AliExpress എന്ന മൊബൈൽ ആപ്പ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഈ ഒരു ഡിവൈസ് വാങ്ങാവുന്നതാണ്. Hellobox ഇറക്കിയതിൽ വെച്ച് ഏറ്റവും നല്ല പിക്ചർ ക്ലാരിറ്റിയുള്ള ബോക്സുകളാണിത്. മറ്റ് Hellobox അതേ ഫങ്ഷൻ തന്നെയാണ്. നമുക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം റിമോട്ട് പെയറിങ് ഇതിൽ ചെയ്യാമെന്നുള്ളതാണ്. മറ്റ് Hellobox റിമോട്ട് പെയർ ചെയ്യാൻ നമുക്ക് +-അമർത്തിയാൽ മതിയാവും. പക്ഷേ ഇതിനകത്ത് നമ്മുടെ റിസീവറിൻ്റെ മുകളിൽ ഇടത് നിന്ന് രണ്ടാമത്തെ ബട്ടൺ ഒരു 10 സെക്കൻഡ് അമർത്തി പിടിച്ചാൽ നമുക്ക് പെയറിങ് ബോർഡ് കിട്ടുകയായിരിക്കും. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ഓരോ ബട്ടണും 3 പ്രാവശ്യം അമർത്തിയാൽ നമുക്ക് ഏത് റിമോട്ടും ഇതിൽ പെയറാക്കാവുന്നതാണ്. അപ്പോൾ ഇതിലെ ചാനൽ ലിസ്റ്റുകളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ ആപ്ലിക്കേഷനാണ് DVB പ്ലെയർ. DVB പ്ലെയർ വഴി ഞാൻ മൊബൈലിൽ കണക്ട് ചെയ്ത ചാനലിൻ്റെ ചില സിഗ്നൽ സ്റ്റാറ്റസുകളാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റേതാണ്. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായ ഒരു മെനു താഴെ കാണും. സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കും, അതിൻ്റെ കൃത്യമായിട്ട് ക്വാളിറ്റി കാണിക്കും, നെറ്റ്വർക്ക് കാണിക്കും, നെറ്റ്വർക്കിൻ്റെ സ്പീഡ് കാണിക്കും, പിന്നെ മറ്റ് അതിൻ്റെ പ്രത്യേകതകൾ, ഫ്രീക്വൻസികൾ ഒക്കെ കാണിക്കും. അതിൻ്റെ ചാനലിൻ്റെ എല്ലാ വിവരങ്ങളും കാണിക്കും.
അതായത് മൊബൈൽ വഴി നമുക്ക് ടി വിയെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീടിനകത്ത് എവിടെയെങ്കിലും ഓണാക്കി വെച്ച സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്നും നമ്മുടെ വീടിനകത്ത് വേറൊരു റൂമിൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് മൊബൈൽ വഴി ഇതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് ഡി വി ബി പ്ലെയർ വഴി ഉള്ള ഏറ്റവും വലിയ നേട്ടം. ഈ ഡി വി ബി പ്ലെയർ ഇതുവഴി തരുന്നു എന്നുള്ളതാണ് ഈ റിസീവറിൻ്റെ ഏറ്റവും വലിയ മെച്ചം. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ മുടക്കിയ പണത്തിന് വളരെയേറെ മൂല്യം തരുന്ന നല്ലൊരു ബോക്സാണ് ഹെലോ ബോക്സ് 8. ഞാൻ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട രണ്ട് ബോക്സുകളാണ് ഹെലോ ബോക്സിൻ്റെ, ഹെലോ ബോക്സ് ആദ്യം ഇറക്കിയ ഹെലോ ബോക്സ് V5 അതേപോലെ ഹെലോ ബോക്സിൻ്റെ 8. ഇതിനെപ്പറ്റി ചുരുക്കം ഒരു സംഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെയധികം സെൻസിറ്റിവിറ്റി ഉണ്ട്, നല്ല പിക്ചർ ക്ലാരിറ്റി ഉണ്ട്, നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്, മറ്റെല്ലാ പ്രത്യേകതകളും ഉണ്ട്. ഏറ്റവും കൂടുതൽ അപ്ഡേഷനുള്ള ബോക്സുകളാണിത്. കൂടാതെ പ്രധാനപ്പെട്ട IP TV ഇതിൽ തരുന്നുണ്ട്. ഇത്രയും പോരെ, ഇത്രയും തന്നാൽ തന്നെ ഒരു നെറ്റ്വർക്ക് എല്ലാം ഓക്കെ ആയി. ഏതായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമുക്ക് നന്ദി, നമസ്കാരം.